വിഴിഞ്ഞത്തെ സംഘർഷത്തിനിടെ കെ എസ് ആർ ടി സി ബസ്സുകൾ തകർത്തതിനും കേസെടുത്തിരിക്കുന്നു. കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെയാണ് നടപടി. 8 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായി എന്ന് FIR പറയുന്നുണ്ട്. ആക്രമണത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നേരത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കേസ്, ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾ തകർത്തതിനും കേസ്, വിവരങ്ങൾ. ഉന്മേഷ, ഇന്നലെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ നേരെ ആക്രമണം അഴിച്ചുവിട്ട ആ സംഘം, അതല്ലെങ്കിൽ ആ പ്രതിഷേധ സംഘം, അവർ ഈ പോലീസ് ഇക്കാര്യത്തിൽ ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിനെ തുടർന്ന് ഈ വിഴിഞ്ഞം ഹാർബറിന്റെ ഭാഗത്തേക്ക് പോവുകയും വിഴിഞ്ഞം KSRTC ഡിപ്പോയ്ക്ക് സമീപം നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. ശേഷം ഈ വിഴിഞ്ഞം KSRTC ഡിപ്പോയ്ക്ക് നേരെയും ചില അതിക്രമ സംഭവങ്ങൾ ഉണ്ടായി. വിഴിഞ്ഞം ഡിപ്പോയിൽ പാർക്ക് ചെയ്ത 2 KSRTC ബസ്സുകൾ തള്ളിത്തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ KSRTC ബസ്സുകൾ തകർത്തതിനും കേസെടുത്തിട്ടുള്ളത്. നേരത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിന് മാത്രമായിരുന്നു കേസുണ്ടായിരുന്നത്. ഇപ്പോൾ KSRTC ബസ്സുകൾ തകർത്തതിനും പോലീസ് മറ്റൊരു കേസെടുത്തിരിക്കുന്നു. കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 8 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായി. പ്രത്യേകിച്ച് KSRTC ഡിപ്പോയ്ക്ക് പറ്റിയ കേടുപാടുകൾ മാത്രവുമല്ല ഈ ബസ്സുകൾക്ക് പറ്റിയ കേടുപാടുകൾ, ബസ്സുകളുടെ മുൻവശത്തെ ചില്ലുകളടക്കം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ 8 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായെന്നും FIR പറയുന്നുണ്ട്. ആക്രമണത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസെടുത്തിട്ടുള്ളത്. നേരം ഇക്കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ കേസുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇന്നലത്തെ ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ സംഭവമായി പോലീസ് വിലയിരുത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പുതിയ കേസുകളടക്കം എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ, നിലവിലെ ക്രമസമാധാന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വിഴിഞ്ഞത്തേക്ക് കൂടുതൽ പോലീസിനെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് 100 പോലീസുകാരെ വിഴിഞ്ഞത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അധിക ഡ്യൂട്ടിക്കായി ശബരിമലയിൽ നിയോഗിച്ച പോലീസുകാരാണ് മടങ്ങിയെത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എത്രയും വേഗം വിഴിഞ്ഞത്തേക്ക് മടങ്ങിയെത്താനും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉമേഷ്. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരത്ത് നിന്നും.